ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഇപ്പോൾ കർക്കിടക മാസമൊക്കെ സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ തന്നെ നാട്ടിലാണെങ്കിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂമിയും തണുത്തു, അതുപോലെ തന്നെ നമ്മുടെ ശരീരവും തണുത്തിരിക്കുന്ന ടൈമാണ്. മരുന്ന് കൂട്ടുകൾ കൂട്ടിയിട്ട് നമ്മൾ കഞ്ഞി വെക്കാറുണ്ട്, അതുപോലെ തന്നെ പലതരം മരുന്നുകൾ നമ്മൾ കഴിക്കാറുണ്ട്. നമ്മുടെ ആരോഗ്യപരമായിട്ട് നമ്മൾ ശരീരത്തിനെ നന്നായിട്ട് നോക്കുന്ന ഒരു ടൈമാണ് ഈ മാസം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർക്കിടക മാസം സ്പെഷ്യലായിട്ട് ഉലുവ കൊണ്ടുള്ള ഒരു പാച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അന്ന് ഉലുവയാന്ന് വിചാരിച്ചിട്ട് കഴിക്കുമെന്നൊന്നും വിചാരിക്കണം കേട്ടോ. നല്ല മധുരമുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയും കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ ചിലപ്പോൾ അറിയുന്നതായിരിക്കും. ഞങ്ങൾ പ്രസവിച്ച് കിടക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ഒരു മരുന്നും കൂടിയാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കി ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണം, നിങ്ങളുടെ ഫാമിലിക്കും മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടുന്ന തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയറും ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉലുവ കൊണ്ടുള്ള പാച്ചോറ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു 125 ml കപ്പിൽ ഒരു കപ്പ് ഇഡ്ലി റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഡ്ലി റൈസ് വേണമെന്ന് ഒരു നിർബന്ധമില്ല, പച്ചരി മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇഡ്ലി റൈസ് ഉള്ള കാരണമാണ് ഞാൻ ഇഡ്ലി റൈസ് എടുത്തത്. അതേപോലെ തന്നെ 60 ml കപ്പിൽ ഒരു കപ്പ് ഉലുവയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കത് വെള്ളത്തിലിട്ട് വെക്കണം. ഞാനിപ്പോൾ ഒരു ഓവർ നൈറ്റ് തന്നെ വെള്ളത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു 3-4 മണിക്കൂർ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഓവർ നൈറ്റ് വെള്ളത്തിലിട്ടതിന് ശേഷം അതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം അതൊന്ന് സ്റ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ സ്റ്റെയിൻ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഞാനത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നന്നായി വെള്ളം വാരാൻ വേണ്ടിയിട്ട് കുറേ നേരം ഒന്നും വെക്കണ്ട. അതൊന്ന് സ്റ്റെയിൻ ചെയ്തതിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ നമുക്കത് നേരിട്ട് തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 250 ml കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അരി വെള്ളം ഒരേ ലെവലിൽ നിൽക്കുന്ന തരത്തിലുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പകുതി മതി, ഒരു നുള്ളുപ്പ് തന്നെയാണ് വേണ്ടോ അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് ഈ ഒരു സൈസുള്ള 2 അച്ചും പിന്നെ ഒരു കാൽ ഭാഗം അച്ചിൻ്റെ ഒരു കഷ്ണം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. 2.5 അച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ഇപ്പൊ ഞാനൊരു 1/2 കപ്പ്, അതായത് 125 ml കപ്പില് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളമുള്ള പാൻ ഞാൻ ഈ സ്റ്റൗമ് വെച്ചുകൊടുത്തിട്ടുണ്ട്, ഒരു ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് നമ്മുടെ കുക്കർ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ കുക്കറിന്ന് ഒരു വിസിൽ വന്നിട്ടുണ്ട്, ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ ബെല്ലൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഡാർക്ക് ബെല്ലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഡാർക്ക് ബെല്ലം വേണമെന്നൊന്നുമില്ല, ഏത് ബെല്ലം വേണമെങ്കിലും എടുക്കാട്ടോ. ഇപ്പോൾ ഒരു വിസിലിന്റെ വന്നതിന് ശേഷം ഓഫ് ചെയ്തതിന് ശേഷം ഇപ്പൊ പ്രഷറൊക്കെ മാറി. ഇപ്പൊ ഞാൻ തുറന്നു കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ദിവസം ഇളക്കി കൊടുക്കാം. അപ്പൊ കറക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ ഫുള്ളായി വെറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് 250 ml ഒരു കപ്പിൽ വെള്ളം, ഈ 1/4 കപ്പ് രണ്ടും കൂടിയിട്ട് വരുന്നത്. അപ്പൊ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പൊ നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ ബെല്ലം അവിടെ മെൽറ്റായിട്ട് ഫുള്ളായി മെൽറ്റായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 250 ml കപ്പിൽ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് തേങ്ങയാണ്, പക്ഷെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഫുൾട്ടി ഫുള്ളായിട്ട് നിറച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഒരു വലിയൊരു തേങ്ങയുടെ തന്നെ ഒരു പകുതി മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പൊ ഇതിൽ വെള്ളം ഇല്ലാത്ത കാരണം ഇപ്പൊ ഞാൻ സ്റ്റൗമ വെച്ചുകൊടുക്കണില്ല. ഇപ്പൊ നമ്മുടെ ബെല്ല ഫുള്ളായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇതിലാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ഒന്നുമില്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ്. അപ്പൊ അത് കാരണം ഞാനിത് അരിക്കുന്നില്ല. ആ സ്റ്റൗവിലേക്ക് ഈ കുക്കർ വെച്ചുകൊടുത്തതിന് ശേഷം അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു പിടി തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ചും കൂടി വേണമെന്ന് തോന്നി. അപ്പൊ ഞാൻ ഒരു പിടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5 ഏലക്കായ, 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി മിക്സിയിൽ പൊടിച്ചെടുത്ത മിക്സാണിത്. ഇതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇപ്പൊ ഏലക്കായുടെ കൂടെ നല്ല ജീരകം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കും. ചിലവർക്ക് നല്ല ജീരകത്തിന്റെ ടേസ്റ്റ് ആവും ഇഷ്ടം, ചിലവർക്ക് ഏലക്കായുടെ ആയിരിക്കും, ചിലർ രണ്ടും ചേർക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം. അതേപോലെ തന്നെ ഞാനിപ്പോ ഒരു അര കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. ആ ഒരു അര കപ്പ് വെള്ളം നമ്മുടെ ഈ വെള്ളം മെൽറ്റ് ചെയ്തിട്ടുള്ള ആ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത വെള്ളം കേട്ടോ, വെള്ളത്തിന്റെ ഫുള്ളായിട്ടുള്ള അംശം കിട്ടാൻ വേണ്ടിട്ട്. അതും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്കറിൽ ഒരു സ്റ്റീമും കൂടി അടിച്ചു വെക്കണം, അടിക്കണം. അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് വെന്തിട്ടല്ലോ, ഒന്നും കൂടി വേവണം. അപ്പൊ ആ ചോറ് കഴിക്കാൻ കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പൊ ഞാൻ അത് കുക്കർ അടച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ വെച്ച പോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമില് ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ കുക്കറിൽ നിന്ന് വിസിൽ വന്നിട്ടുണ്ട്, ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമ്മുടെ പ്രഷറൊക്കെ മാറിയിട്ടുണ്ട്, നമുക്കത് തുറന്നു നോക്കാം. ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ വെള്ളം രണ്ടാമത് ഒഴിച്ചതും വറ്റിയിട്ടുണ്ട്. നമ്മുടെ ചോറൊന്നും കൂടി വേവ് ആവാളതും കൂടി ആയിട്ടുണ്ട്. അപ്പൊ ആ വെള്ളത്തിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ നമ്മുടെ ഈ ചോറിലേക്ക് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇനി എന്താ കുറവെന്ന് നോക്കട്ടെ. ഈ പ്ലേറ്റിൽ ഇതുപോലെ പ്രസ് ചെയ്ത് ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ആയിട്ട് നമുക്ക് ഇതുപോലെ കഴിക്കുകയും ചെയ്യാം. വല്ല ഗസ്റ്റൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വല്ലവർക്കൊക്കെ നമുക്ക് ടേബിളിമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നീറ്റ് ആയിട്ട് വെക്കണമല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതിങ്ങനെ ആക്കിയെടുക്കാം. ഒരു കുഞ്ഞൊരു സ്റ്റീലിന്റെ പ്ലേറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ നല്ല ചൂടോടക്കിന് എണ്ണ ഇതിലേക്ക് വെച്ചെടുക്കും, അപ്പോഴാണ് നമുക്ക് ആ ചൂടാറി വരുമ്പോൾ അത് സെറ്റായി വരും. ഇതുപോലെ കുക്കറിൽ വെക്കുമ്പോൾ കുക്കറിൽ അടിയെ പിടിക്കുമെന്ന് പേടിയുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഇതിൽ അടിയിലൊന്നും തീരെ പിടിക്കില്ല കേട്ടോ നമുക്ക്. അപ്പൊ ഞാനിതൊരു വേറൊരു ബൗളിലാക്കുന്നുണ്ട്, ഇത് സെറ്റ് ചെയ്യാണ്ടുള്ളതാണ്. അപ്പൊ ഇതുപോലെ വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പ്ലേറ്റിൽ ഇത് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കും ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. സ്റ്റീൽ പ്ലേറ്റിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചത് ഇപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് ഒന്ന് കമത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു രണ്ട് തട്ട് തട്ടിയതിന് ശേഷം ഒന്ന് പൊക്കിയെടുത്താൽ മതി. അപ്പം നമ്മുടെ കറക്റ്റായിട്ട് ആ ഷേപ്പിൽ തന്നെ കിട്ടും. നമുക്കൊരു കത്തി വെച്ചിട്ട് ഏത് ഷേപ്പിലാണോ വേണമെങ്കിൽ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അതിനുശേഷം അതൊരു പ്ലേറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ കർക്കിടക മാസം സ്പെഷ്യൽ ആയിട്ടുള്ള ഉലുവ പാച്ചോറ് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തിയും ആണ്, എന്നാൽ നല്ല ടേസ്റ്റും ആണ്. 4 മണിക്ക് ഒരു പലഹാരം പോലെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. Bye-bye.